മേയർ ആര്യ രാജേന്ദ്രൻ എഴുതിയ കത്ത് എന്നുള്ള പേരിൽ രണ്ട് ദിവസം സജീവമായി ആഘോഷിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്ത ആ കത്ത് ഇന്നിപ്പോ മലയാള മനോരമ പറയുന്നത് അത് എഴുതിയത് സി പി എമ്മിന്റെ ഒരു ഏരിയ കമ്മിറ്റി അംഗമാണ്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പങ്കുണ്ട് എന്നുള്ളതാണ്. അപ്പോ മാതൃഭൂമി അത് തന്നെ പറയുന്നു ഇത് പാർട്ടിക്കകത്ത് വേറെ ആരും എഴുതിയതാണ്. അപ്പോ മേയർ എഴുതിയതല്ല എന്ന് സമ്മതിക്കുന്നു. പക്ഷെ രണ്ട് ദിവസം നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യം, മേയറെ ഏറി നിർത്തി, മേയറെ ഏറി നിർത്തി അവരൊരു എന്തൊക്കെയാണ് ഈ പറഞ്ഞ അവരെ എന്തൊക്കെ മറ്റേ ഏറ്റവും പ്രായം കുറഞ്ഞ അഴിമതിക്കാരി, ഭയങ്കര മോശമായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അതായത് ഒരു ട്രോള്. ഓ, അത് ഭയങ്കര കടത്ത. അയാൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആവാൻ പരിഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. കുറച്ചൊക്കെ നിലവാരമൊക്കെ ആവാം, മര്യാദ. നമ്മള് ഒരു പ്രതിപക്ഷ ബഹുമാനം വേണം. ആരോ ആരെ ആരെ പറയുന്നു എന്നുള്ളതായ മേയർ ആര്യ രാജേന്ദ്രൻ ഓടി വിളിച്ചിറങ്ങി വന്നതല്ല, തട്ടു വിളിച്ചിറങ്ങി വന്നതല്ല. വാർഡിൽ മത്സരിച്ച് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിച്ച് കൗൺസിലറായി കൗൺസിലിൽ മേയറാക്കിയതാണ്. അല്ല, അവർ ബാലസംഘത്തിന്റെ അവരുടെ സംഘടനാ പ്രവർത്തനത്തിൽ ബാലസംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറി ആയി ഏറ്റവും പ്രായം കുറഞ്ഞ മേയറല്ലേ. അപ്പൊ അവരെ കുറിച്ചൊക്കെ അവരെയൊക്കെ നമ്മള് ചേർത്ത് നിർത്തി അവരുടെ എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുത്ത് അതൊക്കെയല്ലേ ഒരു പ്രതിപക്ഷ ബഹുമാനം. അല്ല, ഇതിന്റെ ഒരു രസം എന്ന് പറയുന്നത് ഈ ഇങ്ങനെ ഒരു ഫോട്ടോ സ്റ്റാറ്റസ് സാധനം കിട്ടി, അപ്പൊ കിട്ടിയ ഉടനെ തന്നെ അത് വാർത്തയാക്കുകയാണ് ചെയ്തത്. എന്നാൽ മേയറെ വിളിച്ച് തിരുവനന്തപുരത്താണ് അത് കിട്ടിയത്. തിരുവനന്തപുരത്ത് സ്ഥിരമായി മേയറെ വിളിച്ച് വാർത്തയ്ക്കൊക്കെ വിളിക്കുന്ന ആളുകൾ തന്നെയാണ്. പിന്നെ അവരെ വിളിച്ചിട്ട് അവർ ഡൽഹിയിലാണെങ്കിലും കോഴിക്കോടാണെങ്കിലും അവരെ വിളിച്ച് ചോദിക്കാമല്ലോ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കത്ത് കിട്ടിയിട്ടുണ്ട്, നിങ്ങളത് എഴുതിയോ. അപ്പൊ അവർ പറയുമല്ലോ, ഞാൻ എഴുതിയെന്നോ എഴുതിയില്ലെന്നോ പറയുമല്ലോ. ഇത് അങ്ങനെ അങ്ങനെ ഒരു അങ്ങനെ ഒരു വെരിഫിക്കേഷൻ ഇല്ല. നമ്മള് മാധ്യമ പ്രവർത്തനത്തിലൊക്കെ പണ്ട് ഞങ്ങളൊക്കെ വർക്ക് ചെയ്യുമ്പോൾ, ഞങ്ങളൊക്കെ പിന്നെ മാധ്യമ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം ബ്യൂറോയിലൊക്കെ വർക്ക് ചെയ്യും, ഇങ്ങനത്തെ സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വെരിഫൈ ചെയ്യും. വെരിഫൈ ചെയ്തതിന് ശേഷമേ പിന്നെ ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ മാധ്യമ സ്ഥാപനങ്ങൾ നമ്മളെ അന്നേ നമ്മളെ പറഞ്ഞു. ഇപ്പോ ഇത്തരം ഒരു കാലത്ത് ഒരു ഒരു വ്യാജകത്ത് ഉണ്ടാക്കുന്നത് ഒപ്പിടുന്നത് ഒപ്പ് എവിടെയെങ്കിലും കണ്ടാൽ മതി, ഉടനെ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഒപ്പ് വേണമെങ്കിൽ അതുപോലെ വരച്ചെടുക്കാൻ വരെ പറ്റും നമ്മുടെ ഡിജിറ്റൽ സ്പേസിൽ കൊണ്ടുവന്നിട്ടിട്ട്. അപ്പൊ അത്രയും ആധികാരികമായി വിശ്വാസ്യത ഉറപ്പിക്കുന്ന തരത്തിൽ വ്യാജ നിർമ്മിതിയൊക്കെ നടക്കുന്ന ഒരു കാലത്ത് മേയർ ആര്യ രാജേന്ദ്രന്റെ പേരിൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു കത്ത് വന്നു എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇത് ആനാവൂർ നാഗപ്പനെയും വിളിച്ച് ചോദിച്ചില്ല, ആര്യ രാജേന്ദ്രനെയും വിളിച്ച് ചോദിച്ചില്ല. ഈ വാർത്ത വന്ന് അത് ചർച്ചയാക്കിയതിനു ശേഷമാണ് അവരുടെ പ്രതികരണം എടുക്കാൻ പോകുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മാധ്യമപ്രവർത്തനത്തിന്റെ ഒരു ബേസിക്സ് അവിടെ പാലിച്ചില്ല എന്നുള്ളതാണ്. കാരണം ആരോപണ വിധേയരായി നിൽക്കുന്ന രണ്ടുപേർ, ഒന്ന് ആനാവൂർ നാഗപ്പൻ, ഒന്ന് മേയർ, ഈ രണ്ടുപേരെയും അവർ വിളിക്കാൻ തയ്യാറായില്ല. വിളിച്ചത് എപ്പോഴാണ്? ഈ വാർത്തകളെല്ലാം വിവാദമാക്കിയ ശേഷം വിളിച്ചു ചോദിക്കും. അപ്പോഴാണ് മേയർ ആര്യ രാജേന്ദ്രൻ ചോദിച്ചത് എന്ത് കത്ത്, ഞാൻ അറിഞ്ഞില്ല, ഞാൻ കണ്ടില്ല, എനിക്ക് അങ്ങനെ ഒരു കത്തിനെ കുറിച്ച് അറിഞ്ഞില്ല. ആനാവൂർ നാഗപ്പനോട് ചോദിക്കുന്നു, ആനാവൂർ പറഞ്ഞു എനിക്ക് അറിയില്ല. അത് വേറൊരു വാർത്തയാക്കി. എങ്ങനെ ആനാവൂർ നാഗപ്പൻ ഇത് വ്യാജ കത്താണെന്ന് പറഞ്ഞില്ല, ആനാവൂർ നാഗപ്പനോട് ചോദിച്ചു ആ കത്ത് വ്യാജമാണ്. അപ്പൊ ആനാവൂർ പറഞ്ഞു ഞാൻ കാണാത്ത കത്ത് വ്യാജമാണ്, ഒറിജിനൽ ആണോ എന്ന് എങ്ങനെ അറിയാം? അല്ല, കിട്ടിയിട്ടില്ലെന്നും അദ്ദേഹം നിഷേധിച്ചില്ല. അല്ല, അദ്ദേഹം കണ്ടിട്ടുമില്ല, കിട്ടിയിട്ടുമില്ല. പിന്നെ അത് മേയർ തന്നെ എഴുതിയതല്ലെന്ന് പുള്ളി പറഞ്ഞില്ല. അല്ല, അത് പുള്ളി കാണാത്ത കാര്യത്തെ കുറിച്ച് ഒരാൾക്ക് പ്രതികരിക്കാൻ പറ്റില്ലല്ലോ. സ്വാഭാവികമാണ്, കണ്ടില്ല, അതിന് മേയർ എഴുതിയതാണോ എന്ന് മേയറോട് ചോദിച്ചിട്ട് പറയാൻ പറ്റുള്ളൂ എന്നുള്ള അതാണ് പറഞ്ഞത്. കാരണം സി പി എമ്മിന് ഇതൊക്കെയാണ് വാർത്തകൾ. അല്ല, അങ്ങനെയാണ് വാർത്ത ഉണ്ടാക്കുന്നത്. ഞാൻ ആലോചിച്ചു, ഈ രാവിലെ അറിയില്ല എന്നൊരു വലിയ തലക്കെട്ട് മേയറൊക്കും എം പി ഗോവിന്ദനും ഒക്കെ പറഞ്ഞു അറിയില്ല. പിന്നെ അറിയാം. അപ്പൊ അറിയാം എന്ന് പറഞ്ഞാൽ മനോരമയ്ക്ക് അറിയാം. എന്നിട്ട് മനോരമയ്ക്ക് അറിയാമായിരുന്നിട്ട് മനോരമ ഏരിയ കമ്മിറ്റി അംഗമാണ്, സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കൃത്യമായ നിലപാടാണല്ലോ പറഞ്ഞത്. അത് പാർട്ടിക്ക് അകത്തായാലും പുറത്തായാലും ആരായാലും ഒരു നിലപാടേ ഉള്ളൂ. അത് ആരായാലും അങ്ങനെ ഒരു കത്ത് മേയർ എഴുതിയിട്ടില്ല എന്ന് പറയുന്ന ഒരു കത്ത്, ആ കത്ത് ആരുണ്ടാക്കിയതായാലും അന്വേഷണത്തിൽ പിടിക്കപ്പെടട്ടെ എന്നാണ് പറയുന്നത്. അതിപ്പോ പാർട്ടിക്ക് അകത്ത് വിഭാഗീയതയുടെ പേരിൽ ഉണ്ടായ കത്താണെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടട്ടെ. നടപടി വരട്ടെ. പിന്നെ മേയറുടെയൊക്കെ ലെറ്റർ പേഡ് ദുരുപയോഗം ചെയ്ത്
ഒരു കത്ത് ഇങ്ങനെ ഉണ്ടാക്കി പാർട്ടിയുടെ വിഭാഗീയതയുടെ പേരിലായാൽ പോലും അങ്ങനെ ചെയ്തെങ്കിൽ അയാൾ ക്രൂശിക്കപ്പെടുക തന്നെ വേണം. നാളെ മുഖ്യമന്ത്രിയുടെ ലെറ്റർ പാടിനകത്ത് ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് അത് പറയാതിരിക്കാൻ പറ്റും. അത് പാർട്ടിക്കാരും അത് അവിടെ അവിടെ ഇപ്പോ സി പി എം സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ശ്ലാഘനീയമാണ്. കാരണം അവരെ ഒതുക്കി തീർക്കാനൊന്നും ശ്രമിക്കുന്നില്ല. അവരത് അന്വേഷിക്കട്ടെ, കണ്ടുപിടിക്കട്ടെ, നടപടി വരട്ടെ എന്നുള്ളതാണ്. ഡി ജി പിക്ക് മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി ഡി ജി പി കൊടുത്ത് ഡി ജി പി അത് നേരിട്ട് കൈകാര്യം ചെയ്യുകയാണ്. അങ്ങനെ തന്നെ വേണം, അതിനകത്ത് സുതാര്യത വേണം, ജനങ്ങളെ അത് അറിയിക്കണം. ആ സുതാര്യത അതാണ് വേണ്ടത്. പാർട്ടിക്കകത്ത് പാർട്ടിക്കകത്ത് ഒരാൾ ചെയ്തെങ്കിൽ ആ പാർട്ടിക്കകത്ത് ചെയ്തവൻ കുടുങ്ങണം, അതിനകത്ത് ഒരു സംശയവുമില്ല. ഈ ഇതൊക്കെ കാണുമ്പോൾ ഇപ്പോഴത്തെ കുറച്ച് കാലങ്ങളായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പാർട്ടിയുടെ നിലപാടുകൾ കാണുമ്പോഴേ നമുക്ക് ഒരുപാട് അവരെ കുറിച്ച് ഒരുപാട് ഒരു ഇത്. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചു സി ഐ ടി സമരത്തിനെതിരെ പാർട്ടി വ്യക്തമായ നിലപാടാണ് എടുക്കുന്നത്. തൊഴിലാളി അപ്പം മറ്റുള്ളവർ തൊഴിലാളി വിരുദ്ധമാണെന്ന്. തൊഴിലാളി വിരുദ്ധമല്ല, ഇവിടെ ഒരു സൗഹൃദ വ്യാവസായിക സൗഹൃദ സംഭവം ഉണ്ടാവണം, ആ സംരംഭങ്ങൾ ഉണ്ടാവണം. അതിനുവേണ്ടി അവരത് പൊളിച്ചെഴുതാൻ തയ്യാറായി. അതെ, സംഘടനാപരമായ കുറെ മാറ്റങ്ങൾ തയ്യാറായി. നമ്മൾ പ്രതീക്ഷിക്കുന്ന സി പി എം എന്നുള്ള ലെവലിൽ നിന്ന് ഇതുവരെ ഉണ്ടായിരുന്ന ലെവലിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ അവരെ ആ ഒരു ഈ രീതിയിൽ കാണുന്നത്. മറ്റല്ല, പണ്ട് ഇവിടെ ഈ ചോണ്ടുതൊഴിലാളികൾ ഓടി വരും നോക്കുകൂലിയായിട്ട്. ഈ നോക്കുകൂലി സമ്പ്രദായം എടുത്തു കളഞ്ഞില്ലേ? ഇത് ഇത് ഇവിടുത്തെ ഉമ്മൻചാണ്ടി സർക്കാരിനോ അല്ലെങ്കിൽ ഏതെങ്കിലും യു ഡി എഫ് സർക്കാരിനോ സി ഐ ടി യു അത്രയും ശക്തിയായി നിൽക്കുന്ന ഒരിടത്ത്, ഏറ്റവും കൂടുതൽ നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും വലിയ തൊഴിലാളി വർഗം എന്ന് പറയുന്നത് സി ഐ ടി യുവിന്റെ തൊഴിലാളി വർഗം തന്നെയാണ്. ആ പ്രസ്ഥാനം തന്നെയാണ് ഏറ്റവും വലിയ പ്രസ്ഥാനം. ആ പ്രസ്ഥാനം നയിക്കുന്ന പാർട്ടി, ആ പാർട്ടിയാണ് അങ്ങനെ തീരുമാനം എടുത്തത്. അപ്പൊ എന്തെല്ലാം എതിർപ്പുകൾ താഴേക്കിടയിന്ന് വരും എന്നുള്ളത് അവർ മുന്നിൽ കണ്ടോണ്ടാണ്. അപ്പൊ ഇതിലൊക്കെ നമ്മൾ കാണേണ്ടത് ഇതാണ് ഒരു ജനാധിപത്യ പാർട്ടി. ഒരു കാലികമായ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഭരണത്തിലും പാർട്ടിയിലും നമ്മൾ ഈ പറയുന്ന പോലെ ഈ എന്താണ് അസ്ഥിക്ക് പിടിച്ച ചില കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർ അവര് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു പാർട്ടി വ്യതിചലിച്ച് പോകുന്നു. കാലത്തിനനുസരിച്ച് മാറണം, സംഘടനാ സംവിധാനം മാറണം. അങ്ങനെ മാറാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ പുതിയ കാലത്തിനനുസരിച്ച് ഷിഫ്റ്റ് ചെയ്യപ്പെടാൻ തയ്യാറാകണം, കുറെ കൂടി സുതാര്യമാവണം. ആ ലെവലിലൊക്കെ മാറ്റം ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ഈ ഈ വിഷയത്തിലും ഗോവിന്ദമാസ്റ്ററൊക്കെ എത്ര ഗോവിന്ദമാസ്റ്റർ പെൻഷന്റെ കാര്യത്തിലും ഒക്കെ എത്ര ഓപ്പണായിട്ടാണ്. അതെ, നല്ലൊരു പ്രതികരണം. ഓപ്പണാണ് സംഗതി, കുറെ ഓപ്പൺ ആയി കഴിഞ്ഞു. ഇത് അകത്ത് അതിനകത്തും പറയുന്നുണ്ട് മുഖ്യമന്ത്രിയെ വരച്ച വരെ നിർത്താൻ പാർട്ടി സെക്രട്ടറി വടിയും എടുത്തുകൊണ്ട് നിൽക്കുന്നു. ഇന്നലെ ഇറങ്ങിയ ട്രോളുകളാണ്. അതെ അതെ അതെ, ഇതൊരു കോൺഗ്രസ് പാർട്ടിയിൽ നടക്കുമോ? യു ഡി എഫിൽ ഏതെങ്കിലും ഒരു കക്ഷി നടക്കുമോ? ബി ജെ പിയിൽ നടക്കുമോ? ഇത് ഈ വിപ്ലവ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളല്ലാതെ വേറെ ഏതെങ്കിലും പാർട്ടിയിൽ നടക്കുമോ? നടക്കുകയല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു തീരുമാനമെടുത്താൽ അത് തീരുമാനം തന്നെയായിരിക്കും. അതിനകത്ത് യാതൊരു അപ്പീലും ഇല്ല. തീരുമാനമെടുത്ത തീരുമാനം തന്നെയാണ്. അതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പാർട്ടി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പെൻഷൻ പ്രായം മരവിപ്പിക്കേണ്ടി വന്നു. അത്രേ ഉള്ളൂ. വേണ്ട, വേണ്ടെങ്കിൽ വേണ്ട. പാർട്ടി പറയുക വേണം, അവിടെ ഒരു തീരുമാനം ഉണ്ടാവണം. പൊളിറ്റിക്കലായിട്ട് എൽ ഡി എഫിൽ ഒരു രാഷ്ട്രീയ തീരുമാനം വരണം. തീരുമാനം ഉണ്ടെങ്കിൽ അതൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ ആയിരുന്നെങ്കിൽ അത് അങ്ങനെ തന്നെ വരവിക്കപ്പെടില്ലായിരുന്നു. അത് 100% ഉറപ്പാണ്. അതെ അതെ അതെ.